ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്നെ കൈയിൽ ഇവിടെ കിട്ടി തൂക്കിട്ടേക്കുന്നു? ഇത് തേനീച്ച കൂടാണ്. വല്ലാത്ത കടിയാണല്ലോ. നല്ല കടിയാ. ആ അല്ല പിന്നെ അത് കാണിക്കുമല്ലോ. അല്ല അത് എന്തിനാ കിട്ടി തൂക്കി? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മധുസാരത്തിൽ വേഷം ഇട്ടിട്ട് ഇവർ അംഗീകരിക്കുന്നില്ലെന്ന് അതിനെ വെച്ച് കെട്ടിയതാണ്. അല്ലെ തേനീച്ചക്കൂട് വെച്ച് കെട്ടി കഴിഞ്ഞാൽ മധുസാറെന്നെങ്ങനെ മനസ്സിലാവും? തേനീച്ചക്കൂട്ടിനകത്ത് മധുവാണോ അതോ മനുവാണോ വന്നിരിക്കുന്നത്? അല്ല ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ രണ്ട് പൂമ്പാറ്റയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പൂമ്പാറ്റയുടെ ഒരു ഒരു ബഹളം തന്നെയുള്ളു. എന്ത് പറ്റി? വെറ്റു പെരുകി. പൂമ്പാറ്റയെ പോലും വെറുതെ വിടുവല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയാം. കുന്നുമേൽ ശാന്തയുടെ വീട്ടിലെ കിടപ്പ് നീ നിർത്തണം. നമ്പ്യാരെ അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞു. ഞാൻ അവിടെ പോകാറ് പോലും ഇല്ല. കള്ളം പറയില്ല. ഞാൻ പോകാറില്ല. 9 ഇഞ്ചിന്റെ പാലകഞ്ചരിപ്പ് നിന്റെ അല്ലേ? അതെ. വെപ്രാളത്തിൽ ചാടിപ്പോ സൈഡിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. ആണ്ട പാട് കുഞ്ഞമ്പ്യാരെ. എന്നാലേ അതങ്ങനെയല്ല സംഭവം. പിന്നെ അല്ല അത് പോട്ടെ, നമ്പ്യാരെന്തിനാ രാത്രി അവരുടെ വീട്ടിൽ പോയത്? രാത്രി ചിട്ടിപ്പിരിവിന് പോയതാണ്. പാതിരാത്രിക്ക് കുന്നമ്മശാന്തര വീട്ടില്. അതൊക്കെ ഓരോ വീട്ടിൽ കയറി പിരിക്കേണ്ട സാധനങ്ങളല്ലേ. രാത്രി 12 മണി കഴിഞ്ഞാൽ ഈ മുള്ളക്കുള്ളിലെ ചെറുപ്പക്കാർ മൊത്തം ആ ദേശത്ത് കാണും. അവിടെ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. ശരിയാ, എം എൻ നമ്പ്യാര് പറഞ്ഞത് കറക്റ്റാ. നമ്പ്യാര് പറഞ്ഞത് കറക്റ്റ് കാര്യ. ഈ കുന്നുമേ ശാന്തയുടെ വീട്ടിലുള്ള കിടപ്പ് നിർത്തണം. ആളുകൾ പലതും പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ നിനക്ക് വലിയ അപകടം ഉണ്ടാകും മോനെ. എന്താ നമ്പ്യാരെ? കുന്നുമേൽ ശാന്ത അവിടെ ഒരു സെക്യൂരിറ്റി നിയമിച്ചിരിക്കുന്നു. സെക്യൂരിറ്റിയോ? സത്യം. ഞാൻ പിരിവിന് വേണ്ടി അടുക്കള ഭാഗം വഴി പോയപ്പോ പിരിവിന്റെ വീട് പൊളിഞ്ഞല്ലോ. അതുവഴി അങ്ങനെ പോയ സമയത്ത് ഒരു സ്കെൽറ്റ് പയ്യൻ ഞാൻ സ്റ്റെപ്പ് എടുത്ത് കാലോട്ട് വെക്കും. വടി കൊച്ചടിയായിരുന്നു. എവിടെയാട്ട്? അടുക്കള ഭാഗത്ത്. മമ്മട്ടി കഴുകി വെച്ച് അതിനകത്ത് കയറി ചവിട്ടിയേച്ച് പറ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് വെളിയില്ല, എനിക്കറിയാൻ മേലെ ചോദിക്കുക. എന്റെ പൊന്ന് സോമശേഖരൻ തമ്മിൽ നിങ്ങളത് മനസ്സിലാക്കണം. സോമശേഖരൻ പോയടേ കയ്യിൽ നിന്ന് പോയല്ലോ. ഞാൻ അത് അറിയാതെ എം എൻ നമ്പ്യാരാണോ അതോ കുഞ്ഞൻ നമ്പ്യാരാണോ എന്തും എനിക്കറിയാൻ വേണ്ടി. നിങ്ങൾ വെല്ലിമ്പ്യാരാ? നിങ്ങൾ വെല്ലിമ്പ്യാരാ? കറക്റ്റായിട്ട് വെല്ലിമ്പ്യാരാ? ഞാൻ ശരിയാകത്തില്ല. അല്ല നില്ല വെല്ലിമ്പ്യാരാ എന്നാ അത് പറ. ഇതെന്നത്? നില നമ്പ്യാര. എനിക്കൊരാഗ്രഹമുണ്ട് വെല്ലിമ്പ്യാരെ. എന്താ പറ? എല്ലാ പ്രാവശ്യവും കുത്തി ഒഴിച്ചു വരുന്ന മഴവെള്ള പാച്ചിലെ ഞാൻ സാധാരണ ആടിലല്ലേ കൊണ്ടിരുന്നേ. ഈ പ്രാവശ്യം വലിയൊരു കൊമ്പനാനയെ തോളത്ത് വെച്ച് വെച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നൊരാഗ്രഹം. എന്താ അവനൊരു മാർഗം? വീട്ടിൽ മുള്ളുമുരുക്ക് നിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതി വലിഞ്ഞേറിയിട്ട് കൈവിട്ടാ മതി. ഇത് കപ്പളങ്ങി തീരുന്ന കൃമികടി അല്ല. ഓ അതല്ല വെല്ലിമ്പ്യാരെ. പിന്നെ ഞാൻ ഈ മുള്ളംകുല്ലി വിടാൻ പോവാ. ഇങ്ങനെ തെറ്റാലി വെച്ച് വിട്ടു പിടിക്കാൻ പോവാ. അല്ലല്ല, പിന്നെ ഞാൻ ഈ മുള്ളംകൊല്ലിയിൽ നിന്ന് ഞാൻ പോവാ. വേണ്ട, എനിക്ക് പിറക്കാതെ പോയി ഉണ്ണിയാണ് നീ. എന്റെ കാലശേഷം നീ വേണോ എന്റെ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്താൻ? എന്റെ വെല്ലിമ്പ്യാർക്ക് എന്നാ ബിസിനസ് ഉള്ളേ? ഇന്നാ പിടി അമ്പറല്ല കൊടയെന്ന് പറ. അത് നിനക്ക് കിട്ടും, ഞാൻ പറയുമ്പോ കൊഴയെന്നേ കിട്ടു. ഇത് അണ്ടിപ്പരിപ്പ്, അത് മിച്ചറ്. രാവിലെ വിവരേഞ്ച് അവിടെ 9 മണിക്ക് പോയി നിന്ന് വൈകിട്ട് 9 മണി വരെ ആകുമ്പോ 450 രൂപ കിട്ടും. അപ്പം ഒരു പൈന്റിനുള്ള പൈസ കിട്ടും, മനസ്സിലായില്ലേ? അത് വെച്ച് നീ കൊണ്ടുപോകൂ. വെല്ലിമ്പ്യാരെ ഇല്ല, വെല്ലിമ്പ്യാരെ പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോകും, എന്നെ കൊണ്ട് നടക്കൂല. അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഇങ്ങി വാ. ആ പെട്ടി നിറച്ച് പണമാണ്, നീ അതിന് ആവശ്യമുള്ള സാധനം എടുത്ത് 4 സെന്റ് പുരയിടം മേടിച്ച ഒരു വീട് വെക്ക്. എന്നിട്ട് അലക്കല് ഫ്രണ്ട് ചെയ്യണം, എനിക്ക് ഉമ്മർ തിരുന്ന കാണണം. അലക്കുമല്ലോ, സോറി, അതിരുകല്ല്. ഒരു കാര്യം ചെയ്യ്, ഞാൻ അതിനത്തെ പെട്ടി എടുക്കാൻ പോവാ. നമ്പ്യാർ നേരെ എന്നെ ഓടി തോപ്പിക്ക്. അല്ല ഞാൻ പറഞ്ഞേക്കടാ, നീ ഇങ്ങോട്ട് ഓടി, ഞാൻ അങ്ങോട്ട് ഓടാം. നമ്പ്യാർ അങ്ങോട്ട് ഓടുന്നു. ഞാൻ അങ്ങോട്ട് ഓടിയാൽ അങ്ങോട്ടേ വരുത്തുള്ള പട്ടി. Thank you.